ഓക്കെ, ഒരുപാട് ആൾക്കാരെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പോക്സോ എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിലത്തെ സെക്ഷൻ 22 എന്താണ് എന്നുള്ളതൊന്ന് പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ പോക്സോ 22 എന്താണെന്നുള്ളതിൻ്റെ നിയമം പറയുന്ന ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസ് ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ 22 എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്ന പോയിൻ്റ് ഇതാണ്, പോക്സോ ആക്ടിലെ സെക്ഷൻ 3, 5, 7 അതുപോലെ തന്നെ സെക്ഷൻ 9 ഓക്കെ എന്നിവ പ്രകാരം ചെയ്ത ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ, കണ്ടില്ലേ, തെറ്റായ അല്ലെങ്കിൽ വ്യാജമായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നത് അവനെ അപമാനിക്കുകയോ തട്ടിയെടുക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുക ആണ്. കൂടാതെ 6 മാസം വരെ നീട്ടിയാക്കാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. ഇപ്പോൾ ഈ വ്യാജ ഈ പരാതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ചിട്ടാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നോക്കാം. ഒരു കുട്ടി തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത്തരം കുട്ടിക്ക് ഒരു ശിക്ഷയും ചുമത്തുവാനായിട്ട് പാടില്ല. അപ്പോൾ കുട്ടിയാണ് പരാതിപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു വിധത്തിലുള്ള ശിക്ഷയോ ഒന്നും സംഭവിക്കില്ല. ഞാനിത് പറഞ്ഞ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞപ്പോൾ വേണ്ടി നമുക്ക് നോക്കാം. കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതുവഴി ഈ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ അതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും. 1 വർഷം അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടായിരിക്കും വിധിക്കപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും തെറ്റായ അല്ലെങ്കിൽ വ്യാജമായ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 22 നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കോടതി വിധികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.